തൊടുന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അകാരണമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പരാതി. ഇതേ തുടർന്ന് പൊതുതാൽപര്യം മുൻനിർത്തി CPM നേതൃത്വത്തിൽ കോട്ടിക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി. തൊടുന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അന്യായമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഒരേ കാര്യത്തിന് തന്നെ അന്യായമായി പലതവണ നടത്തിക്കുന്നുവെന്നുമുള്ള ആരോപണം വ്യാപകമായതിനെ തുടർന്നാണ് കോട്ടിക്കുളത്തെ വില്ലേജ് ഓഫീസിന് മുന്നിൽ CPIM നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. വിവിധ വ്യവഹാരങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണ ജനങ്ങളോട് പാരിതോഷികങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പാർട്ടിയെ സമരത്തിന് പ്രേരിപ്പിച്ചു. CPIM പാലക്കുന്ന് ലോക്കൽ കമ്മിറ്റിയാണ് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള സമരത്തിന് നേതൃത്വം നൽകിയത്. പാർട്ടി ഉദുമ ഏരിയ കമ്മിറ്റി അംഗം എം കുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നമ്മുടെ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഈ ഒരു ഓഫീസിനെയാണ് അവരുടെ പ്രാഥമികമായ സർക്കാർ ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ആ നിലയിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് നമ്മുടെ വില്ലേജ് ഓഫീസർമാർ. ചടങ്ങിൽ KV രവീന്ദ്രൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം മധു മുതിയേക്കാൽ സമര സാഹചര്യം വിശദീകരിച്ചു. ഇവിടെ വിഷയങ്ങൾ വലുതാണ്. പ്രത്യേകിച്ച് പരാതിയുണ്ടോ, ആർക്കെങ്കിലും അതിന് റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കാണില്ല. പക്ഷേ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വൃദ്ധന്മാർ, സ്ത്രീകൾ, അവരുടെ കണ്ണിൽ നിന്ന് ഈ വില്ലേജ് ഓഫീസിൻ്റെ മുറ്റത്ത് വീണ കണ്ണുനീരിന് നിങ്ങൾ വില പറയേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബക്കാർ വില പറയേണ്ടി വരും. ഒരു തർക്കവും അതിലില്ല. ഒരാൾക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ ഗൾഫിൽ നിന്ന് റിട്ടേണായി വന്ന് സുഖമില്ലാതെ വന്ന് 3 വർഷം കഴിഞ്ഞൊരാൾ, 2 മക്കൾ പഠിക്കുന്നു, 2.5 ലക്ഷം രൂപ വരുമാനം ഇട്ട് കൊടുത്തു ജീവിക്കുന്നത് അനിയത്തിമാരും ഏട്ടന്മാരും സഹായിച്ചിട്ടാണ്. അപ്പം സാങ്കേതികമായി ജീവിതത്തിൻ്റെ ചിലവ് എത്ര നോക്കിയിട്ടല്ല, അവരുടെ വരുമാനം എത്ര, സ്ഥിര വരുമാനം അവരുടെ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വളപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതാണല്ലോ പരിഗണിക്കേണ്ടത്. എത്ര സ്ത്രീകളാണ്, എത്ര വൃദ്ധന്മാരാണ് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പരിധിക്കുള്ളിൽ വരാതെ അവരുടെ ആനുകൂല്യം നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്? ബാലകൃഷ്ണൻ, സുധാകരൻ ബേക്കൽ, പ്രഭാകരൻ മലാങ്കുന്ന് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി VR ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.